കൂട്ടുകാരെ, സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ചുരിദാറിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഇപ്പം ആഴ്ച ഒന്ന് കഴിഞ്ഞു അല്ലേ. എല്ലാവരും ഓർത്ത് ഞാൻ ഇതിൽ പോയി കാണുന്നു. ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ നടത്തിയായിരുന്നു, കട്ട് ചെയ്തതിൻ്റെ തൊട്ട് പുറകെ സ്റ്റിച്ച് ചെയ്തു. പക്ഷേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാനൊരു യാത്രയിലായിരുന്നു. ഞാൻ പൂനെ വരെ പോയി, പോയിട്ടൊക്കെ പെട്ടെന്ന് വന്നു. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ പോയി വന്നു. പക്ഷേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി. അപ്പം ഏതെങ്കിലും കാണാൻ ആഗ്രഹമുള്ള പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് വീഡിയോ, നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത്. ഈ കൈയാണ് ഇപ്പോൾ ഞാനെടുത്ത് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടു കാണും. കൈയുടെ 14 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുക്കാൽ സ്ലീവ് ആണെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ മുട്ടിന് തൊട്ട് താഴെ നിൽക്കും. ഞാൻ ചെയ്തത് കണ്ടോ, ഒരു അഡീഷണൽ തുണി എടുത്ത്, അത് 3 ഇഞ്ച് അളവുണ്ട്, 3 ഇഞ്ച് നിങ്ങളെ ഞാൻ അളന്നു കാണിച്ചു. എന്നിട്ട് അത് നമ്മൾ ഇതിലോട്ട് വെച്ച് ചേർത്ത് ഒന്ന് അടിച്ചു പിടിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ട് നമ്മളൊരു ലൈൻ ഇട്ടു. അവിടുന്ന് സെൻറ്ററിൽ നിന്ന് കറക്റ്റ് അര വീതം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റി നമ്മളൊരു വി ഷേപ്പിൽ അതിനെ വരച്ചെടുത്തു. അത് വരയ്ക്കുന്ന വളരെ കറക്റ്റ് ആയിരിക്കണം കണ്ടോ, ഷാർപ്പാണെങ്കിലേ നമ്മൾ തയ്ച്ചാൽ ശരിയാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ വന്നിട്ട് ആ ഷേപ്പിലൂടെ തന്നെ, വരച്ച വരയിലൂടെ ആ വി ഷേപ്പിൽ നമ്മൾ അടിച്ച് നിർത്തുക. കറക്റ്റായിട്ട് ആ അകലമൊക്കെ കറക്റ്റായിരിക്കണം. കാരണം പറയാൻ കാര്യം ഇത് തന്നെയായിരിക്കണം അടുത്ത കയ്യിലും നമ്മൾ മെഷർമെൻ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് നിങ്ങളെ അടുത്ത് കാണിക്കാം. ഇത് കട്ട് ചെയ്യുക കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ ആ തയ്ച്ച തയ്യൽ ഒരു കാരണവശാലും വിട്ടുപോകല്ലേ, തയ്യലെ കൊള്ളുകയും ചെയ്യരുത്. എന്നാൽ വീയുടെ അങ്ങ് നല്ല അടുത്ത് വരെയും കട്ടായി പോയെങ്കിലേ ഇത് മറിച്ചിടുമ്പോൾ നമുക്ക് ഷേപ്പിന് കിട്ടത്തുള്ളൂ. അതുപോലെ ഈ കോർണർ ഒന്ന് കട്ട് ചെയ്ത് വിടണം, എന്നാലേ ശരിയായിട്ടത് ഇത് കിട്ടത്തുള്ളൂ നമുക്ക്. എന്നിട്ട് നമ്മളിതിനെ മറിച്ചിടുക. മറിച്ചിട്ടിട്ട് നമുക്ക് ഈ ഷേപ്പ് കിട്ടും കണ്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ പെൻസിലോ വല്ലതും വെച്ച് ആ ഭാഗം ഒന്ന് നന്നായിട്ട് പോയിൻ്റ് ചെയ്തിറങ്ങണം കേട്ടോ, എന്നാലേ കിട്ടത്തുള്ളൂ. നമ്മൾ ഷാർപ്പായിട്ടുള്ള ഒന്നും വെച്ച് ഇങ്ങനെ ചെയ്യരുതേ. എന്നിട്ട് നമ്മളെ അടിച്ച് അടിപ്പൊന്ന് നല്ലവണ്ണം ഒന്ന് ആ അടിപ്പൊന്ന് നിവർത്തിട്ട് ഒന്നുകൂടെ ഞാൻ അതിൻ്റെ പോയിൻ്റ് ആയിട്ടുള്ള ഭാഗം ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ആദ്യം നമ്മൾ അടിച്ചിട്ട് തിരിച്ച് മറിച്ച് അടിച്ചില്ലേ, അവിടെ നമുക്കൊരു പതിച്ചടിക്കുന്നത് പോലെ അവിടെ നിന്ന് അടിച്ചു വരാം. നല്ല വശത്തോടെ അടിച്ചു വരാം, അപ്പം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ആ അടുപ്പ് കാണുമ്പോൾ വൃത്തിയായിട്ടിരിക്കേണ്ടതല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് ഷാർപ്പ് പോയിൻ്റിൽ കുത്തി നിർത്തി ആ വി ഷേപ്പിലൂടെ തന്നെ വന്ന് ഈ പോയിൻറ്റിലും കറക്റ്റ് കുത്തി നിർത്തുന്ന ഒരു സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും കേട്ടോ, നീളമൊക്കെ മാറിപ്പോകും. എനിക്കേ, ഞാൻ എന്നാ ചെയ്യുന്ന നിങ്ങൾ കണ്ടോ, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ആ മുമ്പ് തയ്ച്ച നമ്മുടെ സ്ലീവിൻ്റെ ബാക്കി തയ്ച്ച ഭാഗവും കണ്ടില്ല. ഈ രണ്ട് കഴുത്തും ഞാൻ പിടിപ്പിച്ചതും കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ പോയി എൻ്റെ. കിട്ടിയില്ല എനിക്കത്, എവിടെ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. എന്തോ മെസ്സേജ് വല്ലതും വരുമ്പം ചിലപ്പോൾ ഇതങ്ങ് നിൽക്കും, അല്ലെങ്കിൽ ചില കോള് വരുമ്പം കട്ടായി പോകും. നമ്മളറിയില്ല, നമ്മൾ തയ്ച്ചുകൊണ്ടേയിരിക്കും. എന്താ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പലതവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ആ രണ്ട് പീസും തയ്ക്കുമ്പോൾ ഇങ്ങനെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുമ്പോൾ പലരും അത് പറയാറില്ല, പതിച്ചടിക്കാതെ തന്നെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുന്നതാണ് കാണാൻ ഭംഗി. എന്നാലേ ആ നമ്മൾ കൂട്ടിച്ചേർക്കുന്നിടം വലിയ തടിപ്പില്ലാതെ അങ്ങനെ കയറ്റിയിറക്കമില്ലാതെ നേരെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് നോക്കുക, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നന്നായിട്ട് അതുപോലെ നോക്കി നിങ്ങൾ ചെയ്യണം. അടുത്ത ഭാഗം കൂടെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം, നോക്കിക്കോണേ. നമ്മൾ തയ്ച്ച രണ്ട് ഭാഗവും, നമ്മൾ സാധാരണ തയ്ച്ച തുണികൾ എങ്ങനെ എടുത്ത് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നോ അതുപോലെ രണ്ടിനെയും നമ്മൾ ഒരുപോലെ വെച്ചു കണ്ടല്ലോ, സാധാരണ നമ്മൾ തയ്ക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ ആ ലൈനിങ് തുണിയെ നേരെ ബാക്കിലേക്ക് ചേർത്ത് പിടിക്കുക കണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല, ആ ലൈനിങ് തുണിയെ നേരെ ബാക്ക്, പക്ഷേ കൈ വിട്ടു പോകാതെ ചേർത്ത് പിടിക്കണം. ആ ഷോൾഡറിൻ്റെ ഭാഗം ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടായവർക്ക് ഞാൻ ഈ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കാമെന്ന് പറഞ്ഞ് തന്നെ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു വീഡിയോ. അതാകുമ്പോൾ നിങ്ങൾക്ക് നോക്കി നല്ലപോലെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഈ ചുരിദാറിൻ്റെയും നൈറ്റിയുടെയും ഒക്കെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്, തോളയിലോട്ട് ഇങ്ങനെ അതിൻ്റെ നൂലും ഒക്കെ വരാതിരിക്കും. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം, അതിൻ്റെ രണ്ട് കോണും,
നമ്മൾ ഇന്ന് നിവർത്തിയെടുക്കാൻ പോലെ ഇവിടം ആ കോണിൽ നിൽക്കുന്ന കണ്ടോ എക്സ്ട്രാ നിൽക്കുന്ന ആ തുണിയും നൂലൊക്കെ കട്ട് ചെയ്ത് തരണം. അല്ലെങ്കിൽ നിവർക്കുമ്പോൾ വലിയ കട്ടിപ്പാടിലേക്കും ഇതാ ഞാൻ പറഞ്ഞു ഇവിടം കണ്ടോ അവിടെ കട്ടിയായിട്ടിരിക്കും. ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മൂല കണ്ടിച്ച് കളയാൻ പറഞ്ഞത്. ഇത് കുഴപ്പമൊന്നുമില്ല, വളരെ കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. മറ്റേ ഭാഗം കൂടെയും കാണിക്കാം കണ്ടോ, നിങ്ങൾ കണ്ടോ, പിന്നെ മറുവശം കൂടെ കാണിക്കാം നോക്ക്, നല്ലതായിട്ടില്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്ക്കാനോടെ നിങ്ങൾ ശ്രമിക്കണേ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇങ്ങനത്തെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ പണി ഷോൾഡറിലൂടെ തയ്ച്ച് വന്ന് ഈ കഴുത്ത് നമ്മൾ കഴുത്ത് പതിച്ചടിക്കാറില്ലേ. സാധാരണ നമ്മൾ എക്സ്ട്രാ തുണി പിടിപ്പിച്ച് തയ്ച്ചതിന് ശേഷം പതിച്ചടിക്കും. ആ പതിച്ചടിക്കുന്ന അടിപ്പ് ഇനിയും അത് ചെയ്യുന്നത് ഏതാ, ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം ശ്രദ്ധയോടുകൂടി ഒരു തിരക്കും വെക്കല്ലേ. ഇത് ആ പതിച്ചടിക്കുന്നതൊക്കെ വളരെ കറക്റ്റ് അല്ല എങ്കിൽ ആ കഴുത്തിന് നമ്മൾ കൊടുത്ത ഷേപ്പ് തന്നെ പോകും. പലരും എന്നോട് പറഞ്ഞേക്കുന്ന കാര്യം അതാണ്, തയ്ക്കാനൊക്കെ കോൺഫിഡൻസ് ഒക്കെ കിട്ടി ടീച്ചറെ തയ്ക്കും, പക്ഷേ കഴുത്ത് അങ്ങോട്ട് ശരിയാകുന്നില്ലെന്നാണ്. കഴുത്ത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഒരു 2-3 എണ്ണമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ കഴുത്ത് ശരിയായി വരും. അത് കഴുത്ത് തയ്ക്കാൻ ഒട്ടും തിരക്ക് വെക്കല്ലേ, സാവകാശം തയ്ച്ചാൽ മതി. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ഫുൾ കഴുത്ത് ബാക്കും ഫ്രണ്ടും ഒന്നിച്ചാണ് ഇപ്പം പതിച്ചടിക്കുന്നത്. സാധാരണ ഏതിലൊരു ഭാഗം ഞാൻ പതിച്ചടിച്ചതിന് ശേഷം 2-ാമത്തെ കഴുത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, തയ്യൽ തീർന്നു കഴിഞ്ഞ് ഷോൾഡറിലൂടെ തിരിച്ചിറക്കി തയ്ക്കണം. അങ്ങനെ തയ്ച്ച് കഴിഞ്ഞു, കഴുത്തൊക്കെ ഇത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. നമ്മൾ 2 കൈയുടെയും അടിഭാഗമൊക്കെ നമ്മൾ ശരിയാക്കി കൈയുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചും വെട്ടി റെഡിയാക്കി വെച്ചേക്കുക. എങ്ങനെ ചെയ്യുന്ന നോക്കി, സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തെ കട്ടും ഈ ഷോൾഡറിൻ്റെ നടുഭാഗവും ഒരുപോലെ വെക്കണം കണ്ടോ. തുറന്നാണ് ഇപ്പോൾ തയ്ക്കുന്നത്. ഞാൻ സാധാരണ ഞാൻ ക്ലോസ് ചെയ്ത് തയ്ക്കാറുണ്ട്, ഇത് തുറന്നാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടിച്ച് തുടങ്ങല്ലേ, എപ്പോഴും ഷോൾഡർ പിടിപ്പിക്കുന്ന സ്ലീവ് പിടിപ്പിക്കുന്ന സെൻറ്ററിൽ നിന്ന് പിടിപ്പിക്കണം കേട്ടോ. അതാ കറക്റ്റ് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആം ഹോളിൻ്റെ ഫ്രണ്ട് വശവും നൈറ്റിയുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശവും സെയിം ആണോ എന്ന് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമേ നമ്മൾ തയ്ക്കാവൂ. കാരണം ആ ചെറിയ കട്ടിങ് പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു അടയാളം എന്തെങ്കിലും കൊടുക്കണം. ഞാൻ അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വശം തയ്ച്ച് അപ്പുറത്ത് കൊണ്ട് നിർത്തിയില്ലേ, എന്നിട്ട് തിരിച്ച് അതേ ഭാഗത്തൂടെ തന്നെ നമ്മൾ തയ്ച്ച് വരിക. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പം തിരക്കൊന്നും വെക്കല്ലേ. പറയാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ, 2 കർവായിട്ടിരിക്കുന്ന 2 ഭാഗങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പം കുറേശ്ശെ ഭാഗങ്ങൾ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് കൊടുത്ത് തയ്ക്കണം. പിടിച്ചു കൊടുക്കുമ്പോഴും തുണി അടിയിലത്തെ തുണി ചുളുങ്ങി കയറാനുള്ള ടെൻഡൻസി വളരെ വലുതാണ്. അപ്പം നമ്മൾ ശ്രദ്ധയോടെ നോക്കി തൂത്ത് കുറേശ്ശെ ആയിട്ട് തയ്ക്കണം. അതുപോലെ ഈ സൈഡ് തയ്ക്കുമ്പോഴും നമുക്കൊരു ഒരു പ്രത്യേകതയുണ്ട്, ചില ഭാഗത്ത് കൂടിയും ചില ഭാഗത്ത് കുറഞ്ഞും വരും തുടക്കക്കാർക്ക്. അതും നമ്മുടെ കൈക്ക് പിടുത്തമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിടുത്തം ഉണ്ടാവുകയും ഷേപ്പില്ലാതെ വരികയൊക്കെ ചെയ്യും. നമ്മൾ ഒന്നുകൂടെ തിരിച്ച് തയ്ക്കുക. സെൻറ്ററിൽ നിന്നല്ലേ നമ്മൾ തയ്ച്ചു പോയത്, അപ്പോൾ ഒന്നുകൂടെ തിരിച്ച് സെൻറ്ററിൽ കൊണ്ടുവന്നാലെല്ലാം 2 സ്റ്റിച്ച് ആകത്തുള്ളൂ. അപ്പോൾ ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞു, ഞാനൊരു പണി ചെയ്ത് വെക്കുക. ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞപ്പം ആ സ്ലീവിൻ്റെ അടിവണ്ണം നോക്കി, അടിവണ്ണം നമുക്ക് എത്രയാണോ വേണ്ടത് അത് നോക്കി, ആ നമ്മൾ വരച്ചിട്ടേക്കുന്ന കണ്ടല്ലോ അതിലൂടെ നമുക്ക് തയ്ച്ച് പോകാം. ഇവിടെ വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ വരുമ്പം കണ്ടോ കഷത്തിൻ്റെ ഭാഗം 2 ഒരുപോലെ ചേർത്ത് പിടിക്കുക. ഇവിടെ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ പുതിയ തയ്യൽ തയ്ക്കുന്നവർക്കുണ്ടാവും, കാരണം സ്ലീവിൻ്റെ വീതി ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരു 1/4 ഇഞ്ചിൻ്റെ ഏറ്റക്കുറച്ചിൽ നമ്മൾക്ക് ബാധിക്കത്തില്ല, 1/2 ഇഞ്ചൊക്കെ കയറി വന്നാൽ നമ്മുടെ കൈകുഴി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ സ്ലിറ്റ് അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് തയ്ച്ച് നിർത്തണം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട്, സ്ലിറ്റിൻ്റെ അവിടെ തിരിച്ചു വരുമ്പോൾ എന്നാൽ ഇച്ചോട്ട് ഇറുക്കി തയ്ച്ചേക്കാന്ന് വിചാരിച്ച് വേറൊരു വഴിയെ പോകരുത്. നമ്മൾ പറയാൻ കാരണം എന്തെങ്കിലും കാരണവശാൽ ആ ഇറുകിയത് നമുക്ക് അഴിക്കേണ്ടി വന്നാൽ സ്ലിറ്റിൻ്റെ ഭംഗി പോവുകയും സ്ലിറ്റ് അഴുകായി പോവും, നമുക്ക് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അത്. അതുകൊണ്ട് നിങ്ങൾ 2 തയ്യൽ തയ്ക്കുമ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്തെ തയ്യൽ എപ്പോഴും ഒരേ തയ്യലായിരിക്കണം. ബാക്കി മുന്നോട്ട് ഒരു 3 ഇഞ്ചിന് മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ കൂട്ടിയടിക്കുവോ കുറച്ചടിക്കുവോ എന്തോ ചെയ്താലും കുഴപ്പമില്ല. 2-ാമത്തെ സ്ലീവിടെ പിടിപ്പിക്കുകയാണേ. ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 2-ാമത്തതിന് ശ്രദ്ധിക്കണമെന്നില്ലല്ലോ. നോക്കിക്കേ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത്, നല്ല വശവും ചേർത്ത് വെച്ചു. സെൻറ്റർ ഭാഗം ചേർത്തതിന് ശേഷം മുമ്പത്തെ പോലെ തന്നെ തയ്യുക. ഏതെങ്കിലും തുടക്കക്കാർ ഇത് കണ്ടോട്ടെ എന്നോർത്തുകൊണ്ടാണ് വീണ്ടും 2-ാമത്തെ ഭാഗം കൂടെ ഞാൻ ഇടുന്നത്. ഇച്ചിരി സ്പീഡിലാണ് വിടുന്നത്.
കണ്ടോ, നോക്കി നോക്കി തയ്ക്കണം. ചില ഭാഗത്ത് വരുമ്പം ഇത് ഒരുപോലെ വരാനായിട്ട് പാട് വരും. അപ്പം നോക്കി പിടിച്ച് പിടിച്ച് തയ്ക്കണേ. നമ്മുടെ സ്ലിറ്റിൻ്റെ തയ്യലിലേക്ക് കടന്നു. സ്ലിറ്റ് തയ്യലാണ് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നം പലർക്കും. സ്ലിറ്റ് നല്ലതായാൽ, പിന്നെ പല്ല് നല്ലതായാൽ പാതി നല്ലതെന്ന് പറഞ്ഞ പോലെ, സ്ലിറ്റ് നല്ലതായി കിട്ടിയാൽ തന്നെ ആ ചുരിദാറിന് നല്ല ഭംഗിയായിരിക്കും. അപ്പം കോട്ടൺ തുണിയാണിത്. അതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചതൊക്കെ നിങ്ങൾ കട്ടിങ് വീഡിയോയിൽ കണ്ട് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഞാനിത് വരയൊന്നും ഇട്ടിട്ടില്ല, വരയോ അടയാളപ്പെടുത്തലോ ഒന്നുമില്ലാതെ ഫ്രീ ഹാൻഡിൽ വളരെ പെട്ടെന്ന് തയ്ക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇനിയും തയ്ക്കാൻ പറ്റും. ഞാൻ എല്ലാ തരത്തിലുള്ളത് തുടക്കം മുതലുള്ള വീഡിയോകളിൽ സ്ലിറ്റ് അവകാശം തയ്ച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കിക്കോണേ. ഇപ്പോൾ ആ തയ്ച്ച് വന്ന മടക്കിന് തന്നെ നമ്മൾ കൊണ്ടുവന്ന് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കറക്റ്റ് ഒരു 3/4 ഇഞ്ച് അല്ലെ 1 ഇഞ്ച് വരെ മാക്സിമം മേളിൽ കയറ്റാം. കൊണ്ടുവന്ന് കുത്തി നിർത്തി. എന്നിട്ട് ഇപ്പുറത്തെ പടിയും ആ മുമ്പത്തെ പടിയുടെ അതേ വലിപ്പത്തിൽ കണ്ടോ, ഇപ്പം ഞാൻ കൈ വെച്ചേക്കുന്നുണ്ടോ, അങ്ങനെ തന്നെ വെച്ച് ചെയ്യണം. അല്ലെങ്കിൽ അതിനടിയിൽ തുണി ചുളുങ്ങി കയറും. നമ്മൾ കാണുക, നമ്മൾ നോക്കുമ്പോൾ സ്ലിറ്റൊക്കെ ശരിയാണ്, തിരിച്ചിട്ട് നോക്കുമ്പോഴായിരിക്കും കാണുന്നത് അടിയിൽ നല്ല ഭാഗത്തിൻ്റെ അവിടെ നിന്ന് തുണി ചുളുങ്ങി കിടക്കുന്ന കാണാം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ അങ്ങനെ ചെയ്യുക. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ നമുക്കൊരു കൺമതിയുണ്ടല്ലോ എത്ര അളവിലാണ് ഇത് പോകുന്നതെന്ന്, അത് നോക്കി ഇങ്ങനെ അടിച്ച് കൊടുക്കുക. വലിച്ചു പിടിക്കരുത്, ഒരിക്കലും വലിച്ചു പിടിക്കല്ലേ. വലിച്ചു പിടിച്ചാൽ ഇവിടെ ചുളിവ് വരും. ഇപ്പം ഞാൻ തയ്ച്ചു പോകുന്നത് നിങ്ങൾ കണ്ടോ, ഒരു ചുളിവോ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം വലിയ വലി വലിക്കാതെ തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ അളവായിരിക്കണം, അരികിലൂടെ അടിച്ചു പോകണം. ഇനി എവിടെ തയ്ച്ച് നിർത്തിയോ അവിടെ തന്നെ നമ്മൾ അതിൻ്റെ അരികിലൂടെയാണ് തിരിച്ച് തയ്ക്കേണ്ടത് എപ്പോഴും. അഥവാ നമ്മൾ ആദ്യം തയ്ച്ചപ്പോൾ എന്തെങ്കിലും ചുളിവ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ തിരിച്ചടിച്ച് വരുമ്പോൾ ആ ചുളിവ് അവിടെ നിന്ന് മാറി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തയ്ക്കാവുകയെ, ശ്രദ്ധിച്ചോണം. എന്നിട്ട് നിങ്ങൾ നോക്കുക, അരികിലൂടെ തന്നെ തയ്ക്കുക. തയ്ച്ച് വന്ന് സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ, സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ കുത്തി നിർത്താം. വേറൊരു പണിയുടെ ചെയ്യാവേ, കുത്തി നിർത്തുകയോ ഒരു ചെറിയ കെട്ടിടുകയോ ചെയ്യാൻ വേണമെങ്കിൽ. ഒരു ചെറിയ കെട്ടിട്ടാൽ നമുക്ക് കാണത്തില്ലാത്ത പോലൊരു കെട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്ലിറ്റിൻ്റെ അവിടെ ആ നൂല് പൊട്ടിപ്പോകാതിരുന്നോളും. അങ്ങനെ നമുക്ക് ഫുള്ള് താഴോട്ട് തയ്ക്കാം. എല്ലാ വീഡിയോയ്ക്കും പുതിയ പുതിയ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, സ്ലിറ്റ് കണ്ടോ, നല്ലതായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നോക്കിക്കേ നിങ്ങളെ പടികൾ കണ്ടോ, ചുളുക്ക് ഒന്നുമില്ലാതെ നമുക്ക് കിട്ടിയില്ലേ. ഇങ്ങനെ തയ്ച്ച് പഠിക്കണേ. അകവശം കാണിക്കാം, കണ്ടോ കണ്ടോ, ചുരിദാറിൻ്റെ അകവശവും നല്ല വൃത്തിയായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ തയ്ക്കണം. അടുത്ത ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്ക്കുക. സ്പീഡിൽ വിടുകയാണ് എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. കണ്ടോ, ഞാൻ പ്രത്യേകിച്ച് വരച്ചു ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ആ അളവ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ മടക്കി 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 അങ്ങ് പോവുക. ആ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ മാത്രം ആ മടക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്ലിറ്റിൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ നല്ല വരച്ച് വിടണം, എന്നാലേ അവിടെ വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. മുമ്പത്തെ പോലെ തന്നെ കുത്തി നിർത്തി മറുവശത്തേക്ക് തിരിച്ചിട്ടു. രണ്ടാമത്തെ പാളിയിൽ എക്സ്ട്രാ തുണി അതേ രീതിയിൽ മടക്കി ഇപ്പുറത്തെ വരെ തയ്ച്ച് കുത്തി നിർത്തി വീണ്ടും നമ്മൾ താഴോട്ട് അടിച്ചു പോവുക. എവിടെ നിർത്തിയോ അവിടെ നിന്ന് തിരിച്ച് മുമ്പൊക്കെ പറഞ്ഞ പോലെ സൈഡിലൂടെ അടിക്കുക. അത് ഫുള്ള് കാണിക്കുന്നില്ല ഞാൻ നിങ്ങളെ, ജസ്റ്റ് തുടക്കം മാത്രമേ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ കൈയും ആദ്യത്തെ കടി അതേ അളവിൽ വെച്ചിട്ട് രണ്ട് ഭാഗം കൂടെ ചേർത്തടിക്കാം. അളവില്ലെങ്കിൽ ടേപ്പ് എടുത്ത് നമ്മൾ ആദ്യത്തെ അളന്ന പോലെ തന്നെ നോക്കി ചെയ്യണം. സ്ലിറ്റിനെ അവിടെ വരെ കൊണ്ടുവന്ന് ഷേപ്പിന് നമ്മൾ ഉണ്ടോ കെട്ടിട്ട് നിർത്തിയിട്ട് തിരിച്ച് കൊണ്ടുപോവുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. സ്ലിറ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കാം. ഇട്ട് നോക്കി ഇറുക്കം വല്ലതും ഉണ്ടോ നോക്കിയിട്ട് അയക്കണമെങ്കിൽ അടിപ്പ് മാറ്റി അടിക്കാം. ഇനി അതല്ല ഇറുക്കണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം.
എക്സ്ട്രാ നിൽക്കുന്ന കൈയുടെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ കിടക്കുകയല്ലേ, ഒത്തിരി ഉണ്ടായിരുന്ന കൈയുടെ ഒക്കെ എടുത്തരുത്. ഇനി നമ്മൾ ഏറ്റവും അടിയാണ് അടിക്കുന്നത്. നമ്മൾ ഏറ്റവും അടിഭാഗം അടിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ചുരിദാർ കംപ്ലീറ്റ് തുറന്ന് കുടഞ്ഞ് രണ്ട് പീസും ഒരുപോലെ പിടിച്ചിട്ട് എന്തേണ്ടോ, ഞാൻ മടക്കി വെച്ചേക്കുന്ന കണ്ടോ നിങ്ങൾ, ആ മടക്കി വെച്ചേക്കണം അഡ്വാൻസ്. നമ്മൾ രണ്ട് പീസിൻ്റെയും നാല് ഭാഗവും ഒരേ അളവിൽ ഒരു ഒരു അടയാളം കൊടുക്കണം. ഒന്നുകിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മടക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അടിച്ചു പോരുക. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇപ്പോൾ അടിച്ചതിൻ്റെ അരികിലൂടെ ഒന്നുകൂടെ നമ്മൾ ബാക്കിലേക്ക് തുടങ്ങിയിടത്തുനിന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ചെയ്യേണ്ടത് വലിച്ചു പിടിക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും വലിച്ചു പിടിക്കല്ലേ. ഈ ഇത് തിരിച്ചടിക്കുമ്പോഴല്ല, ഏറ്റവും ആദ്യം അടിക്കുമ്പോൾ ഒരു കോണറിൽ നിന്ന് മറ്റേ കോണറിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകം ആ തുമ്പ് കയ്യിൽ ചേർത്ത് പിടിച്ചതിന് ശേഷം അടിക്കണം. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ടക്കിടുകയാണേ. ഞാനൊരു ടക്ക് അടയാളപ്പെടുത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു ടക്ക് നിങ്ങളെ കാണിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം ടക്ക് നമുക്ക് പല രീതിയിലിടാം. ഫിനിഷായി, കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞു. യു കഴുത്താ രണ്ടും, വലിയ വലിപ്പമില്ല ഉണ്ടോ. കയ്യിൽ ഇങ്ങനൊരു ഫാഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സാദാ ചുരിദാറാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക. താങ്ക് യു.